നമസ്കാരം. ഏകദിന ലോകകപ്പിൽ ബംഗ്ലാദേശിനെ 7 വിക്കറ്റിന് തകർത്ത ഇന്ത്യ വിജയക്കുതിപ്പ് തുടരുകയാണ്. തുടർച്ചയായ 4ാം ജയം നേടിയെടുത്ത ഇന്ത്യ സെമി പ്രതീക്ഷ സജീവമാക്കുകയാണ്. ആവേശകരമായ മത്സരത്തിൽ ഇന്ത്യക്കായി വിരാട് കോഹ്ലി സെഞ്ചുറി നേടിയതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഇന്ത്യക്ക് ജയിക്കാൻ 26 റൺസ് വേണ്ടപ്പോൾ കോഹ്ലി നേടിയിരുന്നത് 74 റൺസാണ്. പിന്നീടുള്ള 26 റൺസ് നേടാൻ കോഹ്ലിയെ പിന്തുണച്ചത് KL രാഹുൽ തന്നെയായിരുന്നു. സ്വന്തം നേട്ടം നോക്കാതെ രാഹുൽ നൽകിയ വലിയ പിന്തുണയാണ് കോഹ്ലിയെ 48ാം ഏകദിന സെഞ്ചുറിയിലേക്ക് എത്തിച്ചത്. കോഹ്ലിയുടെ സെഞ്ചുറിക്ക് പിന്നാലെ രാഹുലിൻ്റെ വലിയ മനസ്സിനെ നിരവധി പേരാണ് പ്രശംസിച്ചതും. എന്നാൽ മത്സരത്തിൻ്റെ അവസാന നിമിഷം അപ്രതീക്ഷിതമായൊരു സംഭവം നടന്നത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കോഹ്ലിയെ സെഞ്ചുറിയിലേക്കെത്തിക്കാൻ അമ്പയർ റിച്ചാർഡ് കെറ്റിൽബ്രോ മനഃപൂർവ്വം വൈഡ് വിളിക്കാതിരുന്നതാണ് ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. കോഹ്ലിക്ക് സെഞ്ചുറിയിലേക്ക് എത്താൻ 3 റൺസ് വേണ്ടപ്പോൾ ബംഗ്ലാദേശ് ബൗളർ നസും അഹമ്മദ് എറിഞ്ഞ പന്ത് വൈഡായി മാറുകയായിരുന്നു. കോഹ്ലിയുടെ ലെഗ് സൈഡിലൂടെ കടന്നുപോയ പന്ത് വൈഡാണെന്ന ഉറപ്പായി ദൃശ്യങ്ങളിലൂടെ എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ കോഹ്ലിയും നിരാശയോടെയാണ് അമ്പയറെ ഒന്ന് നോക്കിയത്. എന്നാൽ അമ്പയറായ റിച്ചാർഡ് ഇത് വൈഡ് വിളിച്ചില്ല, പകരം ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഇതിൻ്റെ വീഡിയോയും ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. അമ്പയർ വൈഡ് വിളിക്കാത്തതിനെ കൈയടിച്ചാണ് ഇന്ത്യൻ താരങ്ങളും ആരാധകരും എല്ലാം തന്നെ സ്വീകരിച്ചത്. എന്നാൽ അമ്പയർ നിഷ്പക്ഷനായി പെരുമാറിയില്ല എന്ന ആരോപണമാണ് ശക്തമായി ഉയർന്നു വരുന്നത്. കോഹ്ലിയെ സെഞ്ചുറി അടിപ്പിക്കാനാണ് അമ്പയർ ശ്രമിച്ചതെന്നാണ് വിമർശകർ പറയുന്നത്. കോഹ്ലിയുടെ സെഞ്ചുറി ഏതൊരു ഇന്ത്യൻ ആരാധകനും സന്തോഷം നൽകുന്ന കാര്യമാണെന്നതിൽ തർക്കമില്ല. കോഹ്ലിയുടെ ആരാധകൻ എന്ന നിലയിൽ ആർക്കും തന്നെ അത് ആഗ്രഹിക്കാം. എന്നാൽ ഒരിക്കലും ഇതൊരു അമ്പയർ, അതായത് കളത്തിൽ നീതി പുലർത്തേണ്ട ഒരു അമ്പയർ ഇതിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പയർ വൈഡ് നൽകി നിയമം പാലിക്കണമായിരുന്നു. ICC അമ്പയർ എന്ന നിലയിലും അനുഭവ സമ്പന്നനായ അമ്പയർ എന്ന നിലയിലും റിച്ചാർഡ് കാട്ടിയത് വലിയ തെറ്റാണെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത്. ഗ്രൗണ്ടിൽ നിഷ്പക്ഷനാകേണ്ടയാൾ ഇത്തരമൊരു പ്രവൃത്തിയല്ല കാട്ടേണ്ടത്. ക്രിക്കറ്റ് നിയമം പിന്തുടരാനുള്ള അവകാശം അല്ലെങ്കിൽ ഉത്തരവാദിത്തം അമ്പയർക്കുണ്ടെന്നും നിലവിൽ അദ്ദേഹം തീരുമാനമെടുത്തത് ഇന്ത്യയോട് കൗറുകാട്ടുന്ന തരത്തിലായെന്നുമാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനോടകം സംഭവം വിവാദമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്പയർക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. കോഹ്ലി ആരാധകരെല്ലാം അമ്പയറുടെ വീഡിയോ പങ്കുവയ്ക്കുകയും മത്സരത്തിലെ മികച്ച നിമിഷം എന്ന കുറിപ്പോടെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കൃത്യമായി തീരുമാനമെടുക്കേണ്ട അമ്പയർ ഇന്ത്യക്ക് അനുകൂലമാകുന്ന തരത്തിൽ പ്രതികരിച്ചത് തികച്ചും നിയമവിരുദ്ധമാണെന്നാണ് പറയാനുള്ളത്. കോഹ്ലിയുടെ സെഞ്ചുറി ഇന്ത്യ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സെഞ്ചുറി തടുക്കാൻ ബംഗ്ലാദേശും ആഗ്രഹിക്കും. അമ്പയർ എന്ന നിലയിൽ നിയമം നോക്കി തീരുമാനമെടുക്കാതെ അമ്പയർ ഇന്ത്യയോട് മമത കാട്ടിയെന്നാണ് ഉയരുന്ന ആരോപണം. എന്തായാലും ചരിത്ര സെഞ്ചുറിയിലേക്കാണ് കോഹ്ലി എത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരെ നഷ്ടമായ സെഞ്ചുറിയുടെ നിരാശ ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെ തീർക്കാൻ കോഹ്ലിക്ക് സാധിച്ചിരിക്കുകയാണ്. 48ാം ഏകദിന സെഞ്ചുറി പൂർത്തിയാക്കിയ കോഹ്ലിക്ക് സച്ചിൻ ടെണ്ടുൽക്കറുടെ കൂടുതൽ ഏകദിന സെഞ്ചുറി എന്ന റെക്കോർഡ് തകർക്കാൻ വെറും 2 സെഞ്ചുറികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്.